നമസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെട്ട പൊതുമുതൽ നശിപ്പിച്ച കേസിൽ നഷ്ടപരിഹാരം അടച്ച ഡിവൈഎഫ്ഐ തലയൂരി വടകര കോടതിയിലാണ് 381000 രൂപ നഷ്ടപരിഹാരം അടച്ചത് 2011 ൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം സംബന്ധിച്ച കേസിലാണ് കോടതിയുടെ വിധി ഉണ്ടായത് അന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാവായിരുന്ന മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ 12 പേർ കേസിൽ കുറ്റക്കാരാണ് 129000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തപാൽ വകുപ്പ് നൽകിയ ഹർജിയിൽ 10 വർഷം മുൻപ് വന്ന വിധിയിലാണ് ഇത്രകാലം വൈകിച്ചതിന്റെ പലിശ അധിക ചെലവും ചേർത്ത് 381000 രൂപ അടച്ചത് പണം തികയാത്തതുകൊണ്ട് 40000 രൂപ ഇന്ന് അടയ്ക്കാമെന്നാണ് കോടതി അറിയിച്ചിരുന്നത് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ നേതാവായിരിക്കെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി വടകര പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച് നാശനഷ്ടം വരുത്തി കമ്പ്യൂട്ടർ തകർത്തു പോസ്റ്റ് ഓഫീസിലെ കിയോസ്ക് നശിപ്പിച്ചു മറ്റ് നാശനഷ്ടങ്ങൾ വരുത്തി എന്നിങ്ങനെ ആരോപിച്ചായിരുന്നു കേസ് അന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന റിയാസ് ഒന്നാം പ്രതിയായി 12 പേർക്കെതിരെയായിരുന്നു കേസെടുത്തത് വടകര സബ് കോടതി ശിക്ഷ जिला अपील शिक्ष शो अपील वाईक हाईकोड़ी अपील स्वीक वर्ष अटकूर वकुपिटे अभिभाषक अड्वेट एम राजेश कुमार विधि अपेक्ष नल्गे मंत्री अरेस्ट वारंट कैटिव डिवैफ समर भाग जनवरी वडकर हेडपोस्ट ऑफिस उपकरण मत तकर्सान नष्टपरिहार विधि इंधन विल वर्धन बीवैफ्ई अक्म संभव जनाल चिल एचसीएल कियोस्क मशीन बोर्ड टेलीफोन जनाल ग्लास मुदलायव तकर्तु इन और 130000 रूप नष्ट मंत्री अटकम 12 डिवैफ प्रवर्तन ईडा उत्तरव मुहम्मद रियासीप एम के शशि एम रशीद पी टी के राजीवन टी अनिल कुमार पी के अशोक के मनोजन के प्रदीपन षाजी कोलराड अजिलेश कूटंगारम टी सजित कुमार എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ എന്തായാലും പിഴത്തുക അടച്ചതോടു കൂടി ഈ കേസ് തന്നെ ഒഴിവായി കിട്ടുകയാണ് റിയാസിന് കേസിൽ ഒന്നാം പ്രതി പുതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെയാണ് അദ്ദേഹത്തിന് പിഴത്തുക അടച്ചതോടു കൂടി ആശ്വാസം തന്നെയാണ് പിഴത്തുക കെട്ടിവെച്ചത് തപാൽ വകുപ്പിന്റെ അപേക്ഷയിൽ മന്ത്രി അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് വന്നതോടു കൂടി തന്നെയാണ് പൊതുമുതൽ നശിപ്പിച്ച കേസിൽ 381000 രൂപയാണ് നഷ്ടപരിഹാരം നൽകി ഡിവൈഎഫ്ഐ തലയൂരിയത് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ നേതാവായിരിക്കെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി വടകര പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച് നാശനഷ്ടം വരുത്തി എന്ന് തന്നെയായിരുന്നു കേസ് എന്തായാലും 129000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഹർജിയിൽ 10 വർഷം മുൻപ് വന്ന വിധിയിലാണ് ഇത്രകാലം വൈകിച്ചതിന്റെ പലിശയും അധിക ചെലവും ഒക്കെ ചേർത്ത് 381000 രൂപ അടച്ച് കേസിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ തലയൂരുന്നത്